ഈ മുദ്രാവാക്യം വിളി പ്രേക്ഷകർ കാണുകയും കേൾക്കുകയും ചെയ്തല്ലോ. ഇത് പത്തനംതിട്ട കാതലിക്കൽ കോളേജിൽ നടന്ന സംഭവമാണ്. പത്തനംതിട്ട എന്ന് പറയുമ്പോൾ നരാധമന്മാരുടെയും നരഭോജികളുടെയും ഇടമായി മാറിയ ഇലന്തൂർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ നിന്നാണ് ആ പത്തനംതിട്ട നഗരഹൃദയത്തിൽ നിൽക്കുന്ന കോളേജാണ് കാതലിക്കൽ കോളേജ്. അവിടെ നിന്നുയർന്ന മുദ്രാവാക്യമാണിത്. കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അതോ പ്രിൻസിപ്പളിനെതിരെ വിളിച്ച മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം വിളിച്ച പാർട്ടിയുടെ SFI പിള്ളേരുടെ അവരുടെ കൊടിയിൽ എഴുതിയിരിക്കുന്ന എന്താണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. നമ്മൾ അതിനോടൊപ്പമാണ് കൂട്ടി വായിക്കേണ്ടത് കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നുള്ളത്. പറയുന്നത് ചെന്നിത്തലയുടെ പിള്ളേരല്ല, ഉമ്മൻചാണ്ടിയുടെ പിള്ളേരല്ല, SFI പിള്ളേരാണ് എന്നാണ് അവർ കൂട്ടിപ്പറഞ്ഞിരിക്കുന്നത്. അത് വിളിച്ചതോ പെൺകുട്ടികളാണ് വിളിച്ചു കൊടുക്കുന്നത്. മറ്റു കുട്ടികൾ അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരൊറ്റ ചോദ്യം, നമ്മൾ ആലപ്പുഴയിൽ കേട്ട മുദ്രാവാക്യം, അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ടേ 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 കാലൻ വരുന്നുണ്ടേ എന്ന് വിളിച്ച പോപ്പുലർ ഫ്രണ്ടുകാരും SFIയും തമ്മിൽ എന്ത് വ്യത്യാസം? മതേതരത്വം പറയുന്ന SFIയും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇത് പത്തനംതിട്ട കോളേജിലെ പ്രിൻസിപ്പൽ ചില കോളേജിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. കോളേജിനകത്തും ഹോസ്റ്റലിലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള അധികാരം തീർച്ചയായിട്ടും പ്രിൻസിപ്പളിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ആ പ്രിൻസിപ്പളിനെ ചോദ്യം, ആ പ്രിൻസിപ്പളിനെ അതിനെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടാം. പക്ഷേ ഇത്തരത്തിലുള്ള മുദ്രാവാക്യമല്ല. നമ്മൾ എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് കേട്ടതാണ്, ഗ്യാസ് ഏജൻസി നടത്തുന്ന ദമ്പതികളുടെ നേരെ ഭരണകക്ഷിയുടെ ട്രേഡ് യൂണിയൻ ഇറങ്ങി നിന്ന് ആ മരണ കൊലവിളി നടത്തുന്ന ആക്രോശം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. ഇവിടെ ദാ ഇളം തലമുറയും പഠിച്ചു വരികയാണ്, തലവെട്ടും എന്നുള്ള ഒരു ആക്രോശമാണ് നടത്തുന്നത്. അപ്പോൾ ഈ CPMന്റെ എല്ലാ തരത്തിലും, ട്രേഡ് യൂണിയൻ സംഘടനയായാലും വിദ്യാർത്ഥി സംഘടനയായാലും, ഇവരെല്ലാം നടത്തുന്നത് ഇപ്പോൾ കൊലവിളിയാണോ എന്നുള്ളതാണ്. ഇത് സംഭവം നടന്നിട്ട് ഒരാഴ്ചയായി. ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസ് ഇക്കാര്യത്തിനകത്ത് യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല. ഈ അവസരത്തിലാണ് ഈ വിവരം അറിയുമ്പോൾ ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്ന് കോളേജ് അധികൃതരെ വിളിക്കാനിടയായി. അവർ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഭയക്കുകയാണ്. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ എല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. അവർ പറയാനായിട്ട് കർമാനൂസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ വിറയ്ക്കുകയാണ്. ആദ്യം അവിടെ കോളേജിലെ ഒരു ഉദ്യോഗസ്ഥനെടുക്കുന്നു, അത് കഴിഞ്ഞ് പ്രിൻസിപ്പളിലേക്ക് പോകുന്നു, പ്രിൻസിപ്പൾ ഉടനെ സൂപ്രണ്ടിലേക്ക് കൈമാറുന്നു. അങ്ങനെ അവർക്ക് ഒന്നും പറയാൻ കഴിയാതെ SFI പിള്ളേരെ ഭയന്ന് കഴിയുകയാണ് പത്തനംതിട്ട കാതലിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും അധ്യാപകരും എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലുള്ള കൊലവിളിയാണ്. ഞങ്ങളുടെ ബ്യൂറോയിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞ, അവർ വളരെ ചുരുക്കം വാക്കുകളിൽ ഭയന്നാണ് പറഞ്ഞ കാര്യം, നിങ്ങളൊന്ന് കേൾക്കുക. SFI സ്റ്റുഡൻസ് ആയിരുന്നു അതിന് ഈ മുദ്രാവാക്യം വിളിച്ചത്. അതൊന്നും അല്ല സാർ, സോൾവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല സാർ അറിയേണ്ടത്. കാരണം നമ്മുടെ ഇപ്പോ ഇവിടെ നിരോധനം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് പല ക്യാമ്പസിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കണ്ടിട്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ എന്തായിരുന്നു എന്നറിയാൻ വേണ്ടി ഇപ്പൊ കോളേജിനകത്ത് അത് സോൾവ് ചെയ്തു. പക്ഷെ അതിനുള്ളൊരു സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് പറയാമോ? സിറ്റുവേഷൻ എന്തായിരുന്നു, അതിനുള്ള കാരണം എന്തായിരുന്നു? കാതലിക്കൽ കോളേജില് ഹോസ്റ്റലുമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഹോസ്റ്റലില് ഫുഡ് മോശമാണ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ് സെന്റർ ക്ലാസ് റൂമായിട്ട് പ്രിൻസിപ്പൾ മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പാർട്ടിയിലെ പ്രവർത്തകര് ഇങ്ങനെ പ്രിൻസിപ്പളിനെ ഉപരോധിക്കുകയും ഈ രീതിയിലുള്ള മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നത്. അതായത് നമ്മുടെ പത്തനംതിട്ട സ്വദേശി തന്നെയായ വാഴമുട്ട സ്വദേശി മാച്ചിലെ ഒരു വിദ്യാർത്ഥിയാണ് ഇങ്ങനെ പ്രിൻസിപ്പളിന്റെ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന ഒരു രീതിയിലുള്ള അതിഗുരുതരമായ മുദ്രാവാക്യം വിളിക്കുന്നത്. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല.
നമ്മൾ പ്രിൻസിപ്പളിന്റെ ഒരു ഏകാധിപത്യ നിലപാടാണെങ്കിൽ പോലും ഒരു അധ്യാപകനെ ആക്ഷേപിക്കുന്നത് അത് മാതാപിതാ ഗുരു ദൈവ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. കാര്യം ഭയക്കുന്നത് പോലാണ്. കാരണം പ്രിൻസിപ്പളിന്റെ എതിരെ ഇത്ര ഗുരുതരമായ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നോ കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ കൃത്യമായിട്ട് ഒരു നിയമ നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടിയെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം പോലും പ്രിൻസിപ്പളിനെ നിലനിൽക്കെ പുള്ളിക്കാരൻ ഒരു തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അത് ഈ വരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് ഇയറിലെ വിദ്യാർത്ഥികൾ വന്നിട്ടേ ഉള്ളൂ. അപ്പം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയാണ് കോളേജ് എന്നും കോളേജിനെ കുറിച്ച് ഒരു തെറ്റായ ധാരണ വരികയും അല്ലെങ്കിൽ പ്രിൻസിപ്പളിനെ നമുക്ക് എന്തും പറയാം, പ്രിൻസിപ്പള് നമ്മുടെ ഒരു പ്രിൻസിപ്പളിനെ എന്തും പറയാം എന്നുള്ള രീതിയിലേക്ക് ഒരു മാറുന്ന ഒരവസ്ഥയാണ്. എന്തിന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഗവർണറുടെ എതിരെ മുദ്രാവാക്യം വിളിക്കുന്നു? അപ്പോൾ ഇവരുടെ വിദ്യാർത്ഥി സംഘടനയിലുള്ള കൊച്ചു കുട്ടികൾ വരെ ഇതല്ലേ കണ്ടു പഠിക്കുക, ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ? എന്തിന് എം എം മണിയെപ്പോലുള്ളവർ എം എം മണി തന്നെ പറയുന്നത് എന്താണ്? വേണ്ടി വന്നാൽ പാർട്ടി പറയുമ്പോൾ ഞാൻ തോക്കെടുക്കും, വെടിവെക്കും. നമ്മൾ കേട്ടിട്ടുള്ളതാണ് എം എം മണിയിൽ നിന്ന് 1, 2, 3. അത്തരത്തിലുള്ള നിരവധി ആക്രോശങ്ങൾ. അപ്പോൾ ഒറ്റ ചോദ്യമേ ഇപ്പോൾ കേരള ജനത ചോദിക്കുന്നുള്ളൂ, ഇവിടെ ഈ രാജ്യത്ത് നിന്ന് തന്നെ നിരോധിച്ചിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും വലിയ മതേതരത്വം പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം പറയുന്ന നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? ഇക്കണക്കിനാണെന്നുണ്ടെങ്കിൽ ജോസഫ് മാഷിനെ പോലുള്ളവരുടെ കൈകൾ വെട്ടാൻ നിങ്ങൾ തയ്യാറെടുക്കുമല്ലോ. ഇനിയും ഈ തല വെട്ടുമെന്ന് പറയുന്ന നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇതിനപ്പുറവും കാടത്തം ചെയ്യിക്കും എന്നുള്ളതാണ്. നരാധമന്മാരുടെയും നരഭോജികളുടെയും കഥയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പത്തനംതിട്ടയിൽ നിന്ന് കേട്ടത്. അപ്പോൾ ആ പത്തനംതിട്ടയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ദാ വെല്ലുവിളിച്ചുകൊണ്ട് കൊലവിളി നടത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളി. അതും ഒരു കലാലയത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് പ്രിൻസിപ്പളിനെതിരെ വിളിക്കുകയാണ്. ഈ എസ് എഫ് ഐ കാട്ടിക്കൂട്ടിയിട്ടുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ കുഴിമാടം തീർത്തതും എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പളിൻ്റെ കസേര തല്ലി ഒടിച്ചതും എന്തെല്ലാം സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഈ കുട്ടികളെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിപ്പിക്കുന്നതിൽ ഭരണതലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഉത്തരവാദികൾ എന്നുള്ളത്. പക്ഷേ ഈ കുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല. അവരെക്കൊണ്ട് ഈ ചുടുചോറ് വാരി തിന്നിക്കുകയാണ് ചെയ്യുന്നത്. ഇവരറിയുന്നില്ല ഇവരുടെ ഭാവി അവതാളത്തിലാകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. സ്വന്തം പ്രിൻസിപ്പളിനെതിരെയാണ് വിളിക്കുന്നത്. കയ്യും വെട്ടും, കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടുമെന്നുള്ളത്. ഇതാണോ സി പി എം പോലുള്ള ഒരു സംഘടന അവരുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം? ഇതാണോ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്തെ യുവാക്കളിൽ വലിയൊരു ആവേശം പടർത്തുകയും അതിനോടൊപ്പം വലിയ ചിന്തയും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു വലിയ വായനയും ചിന്താശേഷിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു തലമുറ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. നമുക്കറിയാം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രഗത്ഭന്മാരെ കൊണ്ട് നിറഞ്ഞ ഇടം തന്നെയായിരുന്നു. അവിടെ ആ കോളേജിനകത്ത് ഓരോ മുക്കും മൂലയും ഒക്കെ തന്നെ മിടുക്കന്മാരായിട്ടുള്ള ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതുപോലെ വായിച്ച പുസ്തകങ്ങളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഓരോ വേദി, കഥ, കവിത, ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ മഹാരാജാസ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്. ഇതൊക്കെ അങ്ങനെയുള്ള കലാലയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന മുദ്രാവാക്യം ഇത്തരത്തിലായി തീർന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആര് തന്നെയാണ്? അതും പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളി നടത്തുന്നത്. ഒരു കോളേജിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമുണ്ട്. പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അപാകമുണ്ടെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് പ്രിൻസിപ്പളുമായിട്ട് സംസാരിക്കാം. മറിച്ച് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം, അതും കുട്ടികളെ അവർക്ക് മൊബൈലിൽ കൂടിയാണ് നോക്കി വായിക്കുന്നത്, ആരോ ഇവർക്ക് എഴുതി ഷെയർ ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇവരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കലാലയ അന്തരീക്ഷം മുഴുവൻ തകർക്കുകയാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം മുഴുവൻ തകർന്ന് തരിപ്പണമാക്കിയത് ഇവിടുത്തെ ഈ ഒരു പ്രസ്ഥാനം തന്നെയാണ്. ടി പി ശ്രീനിവാസന്റെ നേരെ കൈ ഉയർത്തിയതും ടി പി ശ്രീനിവാസനെ അടിച്ച് താഴെയിട്ടതും ആരാണ്? എന്നിട്ട് ഇപ്പോൾ നമ്മുടെ പിണറായി മുഖ്യൻ പോയി ഇംഗ്ലണ്ടിലും അവിടെ ഇവിടെയും ലണ്ടനിലും ഒക്കെ പോയി പറയുന്നു എന്താണ്, നമ്മുടെ കുട്ടികളൊക്കെ അവിടെ വലിയ ഉന്നത വിദ്യാഭ്യാസം നടത്തുകയാണ്, കേരളത്തിൽ എന്താണ് ഇടമില്ലാതായി പോയത്,
കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയിക്കുകയും ചെയ്യിക്കുകയും ഒക്കെയാണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് പഠിക്കാനായിട്ട് പഠിക്കേണ്ട സമയത്ത് ഇടം കിട്ടുന്നില്ല. സഹാക്കന്മാരുടെ മക്കളെല്ലാം വിദേശത്ത് പല പ്രധാനപ്പെട്ട സർവകലാശാലകളിലും ഒക്കെ തന്നെ പഠിക്കുകയാണ്. നിങ്ങൾ ഇത്തരത്തിൽ ഈ നേതാക്കന്മാർ പറയുന്നത് കേട്ട്, എം എം മണിയെപ്പോലുള്ള നേതാക്കന്മാർ പറയുന്നത് കേട്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്ക്, അതാ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. കൈയും വെട്ടും കാലും വെട്ടും.